എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ ഓർഗാനിക് കെമിസ്ട്രിയിലെ എസ്റ്റിമേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ഭാഗമാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അകത്ത് കാണുന്ന നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഡ്യുമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെയുള്ള നൈട്രജൻ ഒഴികെയുള്ള ഹാലജനുകൾ എന്ന് വെച്ചാൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, പിന്നെ ഫോസ്ഫറസ്, സൾഫർ, പിന്നെ കാർബണും ഹൈഡ്രജനും, ഇത്രയും ആൾക്കാരുടെ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് ഹാലജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഹാലജൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണ്. പതിവുപോലെ ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അതായത് ഹാലജൻ ഉൾപ്പെടെയുള്ള ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ്, ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട് അതിന് നമുക്ക് എം ഗ്രാം എന്നെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ, ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ സിൽവർ നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റും നൈട്രിക് ആസിഡും ആഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ക്ലോറിൻ ഉണ്ടെങ്കിൽ, ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ക്ലോറിൻ ഉണ്ടെങ്കിൽ സിൽവർ ക്ലോറൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ബ്രോമിനാണ് കാണുന്നതെങ്കിൽ അത് സിൽവർ ബ്രോമൈഡായി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതേസമയം അവിടെ അയഡിനാണുള്ളതെങ്കിൽ അവിടെ സിൽവർ അയഡൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്കിൽ നമുക്ക് ജനറലായി സംസാരിക്കാം. സിൽവർ ഹാലൈഡ്, അതായത് എ ജി എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന, എ ജി എക്സ് എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന സിൽവർ ഹാലൈഡുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത സിൽവർ ക്ലോറൈഡിൻ്റെ എമൗണ്ട്, ഞാൻ തൽക്കാലത്തേക്ക് ആ സിൽവർ ക്ലോറൈഡിൻ്റെ എമൗണ്ട് ഒരു 50 ഗ്രാം ആണെന്ന് പറയുന്നു. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത സിൽവർ ക്ലോറൈഡിൻ്റെ എമൗണ്ട് 50 ഗ്രാം ആണെന്ന് പറയുന്നു. ഇനി അടുത്ത് നമുക്കെല്ലാവർക്കും അറിയാം സിൽവർ ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് 143.5 ആണ്. അതായത് 143.5, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സിൽവറിൻ്റെ അറ്റോമിക് മാസ്സായ 108ഉം ക്ലോറിൻ്റെ അറ്റോമിക് മാസ്സായ 35.5ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 143.5 കിട്ടിയിരിക്കുന്നത്. എ ജി സി എല്ലിൻ്റെ മോളിക്കുലർ മാസ് 108 പ്ലസ് ക്ലോറിൻ്റെ 35.5. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഹാലജൻ്റെ ഹാലജനെയാണ്. അതായത് ക്ലോറിൻ്റെ പെർസെൻറ്റേജ്, ബ്രോമിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അയഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അത് മൂന്നും കണ്ടുപിടിക്കുന്നത് ഒരേ രീതിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് എടുത്തിട്ടുണ്ട്. ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എം ഗ്രാം ആണ്. ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുക. ആ സമയത്ത് സിൽവർ ഹാലൈഡ് എ ജി എക്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. അത് ക്ലോറിനാണ് കാണുന്നതെങ്കിൽ എ ജി സി എൽ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു. ബ്രോമിനാണെങ്കിൽ എ ജി ബി ആർ, അയഡിനാണെങ്കിൽ എ ജി ഐ. ഇനി അടുത്ത് നമ്മൾ ക്ലോറിൻ്റെ കാര്യം ആദ്യം സംസാരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ക്ലോറിൻ, ക്ലോറിൻ്റെ മോളിക്കുലർ സോറി എ ജി സി എല്ലിൻ്റെ മോളിക്കുലർ മാസ് 143.5 ആണ്. എന്ന് വെച്ചാൽ എ ജി സിൽവറിൻ്റെ 108ഉം ക്ലോറിൻ്റെ 35.5 കൂടെ കൂട്ടുന്ന സമയത്താണ് 143.5 കിട്ടിയിരിക്കുന്നത്. എങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 143.5 ഗ്രാം എ ജി സി എല്ലിനകത്ത് 35.5 ഗ്രാം 5 ഗ്രാം ക്ലോറിൻ ഉണ്ടായിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. 143.5 ഗ്രാം എ ജി സി എല്ലിനകത്ത് 35.5 ഗ്രാം ക്ലോറിൻ ഉണ്ടായിരിക്കും. എന്നാൽ 1 ഗ്രാം എ ജി സി എല്ലിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ, 1 ഗ്രാം എ ജി സി എല്ലിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതെങ്ങനെ എഴുതുമെന്ന് അറിയാം. 35.5 ÷ 143.5 ഗ്രാം ക്ലോറിൻ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ 2 ഗ്രാം എ ജി സി എൽ, 2 ഗ്രാം എ ജി സി എല്ലിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാം. 35.5 ÷ 143.5 × 2 ഗ്രാം ക്ലോറിൻ. എന്നാൽ 3 ഗ്രാം എ ജി സി എൽ ഇതിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ 35.5 ÷ 143.5 × 3 ഗ്രാം ക്ലോറിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിന്തിച്ചാൽ, ഇതുപോലെ ചിന്തിച്ച് വന്നാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു എ ജി സി എല്ലിൻ്റെ എ ജി സി എൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത എമൗണ്ട് 50 ഗ്രാം ആണെന്ന് വെച്ചാൽ, അപ്പോൾ എങ്കിൽ ഈ 1 ഗ്രാമിനകത്ത് ഇത്രയും ഉണ്ടെങ്കിൽ, 2 ഗ്രാമിനകത്ത് ഇത്രയും ഉണ്ടെങ്കിൽ, 3 ഗ്രാമിനകത്ത് ഇത്രയും ഉണ്ടെങ്കിൽ 50 ഗ്രാമിനകത്ത്
അമ്പത് ഗ്രാം എ ജി സി എല്ലിനകത്ത് എത്ര ഗ്രാം ക്ലോറിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 35.5 ഡിവൈഡഡ് ബൈ 143.5 ഇൻറ്റു 50 ഗ്രാം ക്ലോറിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എങ്കിൽ ഈ അമ്പതിന് പകരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ തൽക്കാലത്തേക്ക് ഈ അമ്പതിന് പകരം എം ഒൺ എന്ന് എഴുതിയെന്ന് വെച്ചോ. എം ഒൺ, അപ്പോൾ എങ്കിൽ എം ഒൺ ഗ്രാം എ ജി സി എൽ ഈക്വൽ ടു ഇവിടെ 50 പകരം ഞാൻ എം ഒൺ എന്ന് എഴുതി. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ആണ്. പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഈക്വൽ ടു 35.5 ഡിവൈഡഡ് ബൈ 143.5 ഇൻറ്റു എം വൺ. ഇത്രയും കാണപ്പെടുന്നത് ടോട്ടൽ മാസ്സായ എമ്മിലാണ് എങ്കിൽ 100 എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ 35.5 ഇൻറ്റു എം വൺ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 143.5 ഇൻറ്റു എം എന്ന് പറയാം. വേർ എം ഈസ് ദ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, വേർ എം വൺ ഈസ് ദ മാസ് ഓഫ് എ ജി സി എൽ പ്രസിപ്പിറ്റേറ്റഡ്. മാസ് ഓഫ് എ ജി സി എൽ പ്രസിപ്പിറ്റേറ്റഡ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇത്രയും എഴുതാതെ തന്നെ നമുക്ക് ബ്രോമിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കാം. ഇനി ബ്രോമിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നോക്കാം. അപ്പോൾ ഇത്രയും എഴുതാതെ എഴുതാതെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എ ജി ബി ആറിൻ്റെ മോളിക്കുലർ മാസ് 188 ആ 188 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ സിൽവറിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 108 ബ്രോമിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 80. സോ 108 + 80 എ ജി ബി ആറിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ എങ്കിൽ ഇതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് പകരം 188 എ ജി ബി ആറിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ 188 ഗ്രാമിനകത്ത് 80 ഗ്രാം ബ്രോമിൻ ഉണ്ടെങ്കിൽ എം വൺ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ മതി. വേറെ എം വൺ ഈസ്ത അവിടെ എം വൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് എ ജി ബി ആർ ആണെന്ന് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഐഡിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഫോർമുല എ ജി ഐയുടെ മോളിക്കുലർ മാസ് 235. ആ 235 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ സിൽവറിൻ്റെ അറ്റോമിക് മാസ്സായ 108 അയഡിൻ്റെ അറ്റോമിക് മാസ് 127 രണ്ടു കൂടെ കൂട്ടുന്ന സമയത്താണ് 235 കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം 235 ഗ്രാം എ ജി ഐക്കകത്ത് 127 ഗ്രാം അയഡിൻ ഉണ്ടെന്ന് നമുക്കറിയാം. സോ എങ്കിൽ പെർസെൻറ്റേജ് ഓഫ് അയഡിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമുക്ക് ആലോചിച്ച് നോക്കാം. 235 ഗ്രാമിനകത്ത് 127 ഗ്രാം അയഡിനാണ് എങ്കിൽ എം വൺ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 എന്ന് മനസ്സിലാക്കാം. അവിടെ എം വൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് എ ജി ഐ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഹാലജൻ്റെ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. ഹാലജൻ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് എടുക്കുക. ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു എം ഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഓർഗാനിക് കോമ്പൗണ്ട് സിൽവർ നൈട്രേറ്റ് നൈട്രിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുക. ആ സമയത്ത് സിൽവർ ഹാലൈഡ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോറിൻ ആണെങ്കിൽ അത് സിൽവർ ക്ലോറൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രോമിൻ ആണെങ്കിൽ അത് സിൽവർ ബ്രോമൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അയഡിൻ ആണെങ്കിൽ അവിടെ സിൽവർ അയഡൈഡായി പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന എ ജി സി എല്ലിൻ്റെ മാസിനെ നമുക്ക് എം ഒണ്ണം എന്നെടുക്കാം, അല്ലെങ്കിൽ എ ജി ബി ആറിൻ്റെ മാസിനെ എം ഒണ്ണം എന്നെടുക്കാം, അല്ലെങ്കിൽ എ ജി ഐയുടെ മാസിനെ എം ഒണ്ണം എന്നെടുക്കാം. എങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഇത് നോക്കിയാൽ തന്നെ അറിയാം. 143.5 ഗ്രാമിനകത്ത് 35.5 ഗ്രാം ക്ലോറിൻ ഉണ്ടെങ്കിൽ എം ഒൺ ഇൻറ്റു 100 ഡിവൈഡ് ബൈ എം. വേറെ എം ഒൺ ഈസ് ദ മാസ് ഓഫ് എ ജി സി എൽ എന്ന് പറയണം. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല 188 ഗ്രാമിനകത്ത് 80 ഗ്രാം ഉണ്ടെങ്കിൽ എം ഒൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100. വേറെ എം ഒൺ ഈസ് ദ മാസ് ഓഫ് എ ജി ബി ആർ എന്ന് പറയണം. എം ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. പ്രോബ്ലം ചെയ്യാനും ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുല ചോദിക്കാറുണ്ട്. ദെൻ പെർസെൻറ്റേജ് ഓഫ് അയഡിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല 235 ഗ്രാമിനകത്ത് 127 ഗ്രാം അയഡിൻ ഉണ്ടെങ്കിൽ എം ഒൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100. വേറെ എം ഒൺ ഈസ് ദ മാസ് ഓഫ് എ ജി ഐ എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഹാലജൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഈ മെത്തേഡും ഒരു പേരുള്ള മെത്തേഡാണ്. ഈ മെത്തേഡ് അറിയപ്പെടുന്ന പേര് കാരിയസ് മെത്തേഡ് എന്ന് പറയണം. കാരിയസ് മെത്തേഡ്. അപ്പോൾ നൈട്രജൻ്റെ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡ്യുമാസ് മെത്തേഡും ജെൽഡാസ് മെത്തേഡും പറഞ്ഞതുപോലെ തന്നെ ഹാലജൻ്റെ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരിയസ് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ കാരിയസ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൾഫറിൻ്റെ എസ്റ്റിമേഷൻ. സൾഫർ
സൾഫർ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ പതിവ് പോലെ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു എം ഗ്രാമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ ബേരിയം ക്ലോറൈഡ് ആണ് ചേർക്കേണ്ടത്. ബേരിയം ക്ലോറൈഡ് ചേർക്കുന്ന സമയത്ത് ബേരിയം സൾഫേറ്റ് BaSO4 അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ബേരിയം സൾഫേറ്റിൻ്റെ മാസിനെ നമുക്ക് എം ഓൺ ഗ്രാമെന്നെടുക്കാം. അപ്പോൾ എങ്കിൽ നിങ്ങൾ ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കും ബേരിയം സൾഫേറ്റിൻ്റെ മോളിക്കുലർ മാസ് 233 ആണ്, അതേസമയം സൾഫറിൻ്റെ അറ്റോമിക് മാസ് 32 ആണ്. എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ നോക്കി നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഈക്വൽ ടു 233 ഗ്രാം ബേരിയം സൾഫേറ്റിനകത്ത് 32 ഗ്രാം സൾഫർ ഉണ്ടെങ്കിൽ M1 ÷ M × 100 എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് സൾഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ് പറഞ്ഞു. പിന്നെ അതിനുവേണ്ടി തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ ബേരിയം ക്ലോറൈഡ് ചേർക്കുക. ബേരിയം ക്ലോറൈഡ് ചേർക്കുന്ന സമയത്ത് ബേരിയം സൾഫേറ്റിൻ്റെ പ്രസിപ്പിറ്റേറ്റാണ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ബേരിയം സൾഫേറ്റ് അവിടെ കളക്ട് ചെയ്യുക. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ കളക്ട് ചെയ്യുന്ന ബേരിയം സൾഫേറ്റിൻ്റെ മാസിനെ നമുക്ക് M1 ഗ്രാം എന്ന് പറയാം. ദെൻ പെർസെൻറ്റേജ് ഓഫ് സൾഫർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമിൽ 233 ഗ്രാമിനകത്ത് 32 ഗ്രാം സൾഫർ ഉണ്ടെങ്കിൽ അവിടെ M1 അകത്ത് എത്ര എങ്കിൽ ടോട്ടൽ M × 100 എന്ന രീതിയിൽ ഫോമിൽ നമുക്ക് അവിടെ പറയാം. വേറെ M1 ഈസ് ദ മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആണെന്ന് അവിടെ ഓർത്തിരിക്കാം. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത് ഫോസ്ഫറസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡുകളുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ്, അതിനുവേണ്ടി രണ്ട് മെത്തേഡുണ്ട്. അതിലൊന്നാമത്തെ വിട നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിനെ M ഗ്രാമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒന്നാമത്തെ മെത്തേഡിൽ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ അമോണിയം മോളിബ്ഡേറ്റ് ചേർക്കുന്ന സമയത്ത് അവിടെ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിനെ വിളിക്കേണ്ട പേര് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആണ്. ആ അങ്ങനെ കളക്ട് ചെയ്യുന്ന അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിൻ്റെ മാസിനെ M1 ഗ്രാമായിട്ട് എടുക്കാം. ഇനി അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിൻ്റെ ഫോമുല എന്താണെന്ന് ചോദിച്ചാൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അമോണിയം ഫോസ്ഫേറ്റ് തന്നെയാണ്. സോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെ ഫോമുല NH4PO4. ഫോസ്ഫേറ്റിൻ്റെ വാലൻസി 3 ആണ്, അതെങ്ങോട്ട് കൊടുത്തു. അമോണിയത്തിൻ്റെ വാലൻസി 1 ആണ്, അതെങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അമോണിയം ഫോസ്ഫേറ്റ് ആയി. ഇനി കൂടെയുള്ള മോളിബ്ഡേറ്റ് ആണ്. മോളിബ്ഡേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മോളിബ്ഡിനം, M ക്യാപിറ്റലും O സ്മോളും. ഇനി മോളിബ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഓക്സിജൻ കൂടെയുണ്ട്, O3, MOO3. ഈ മോളിബ്ഡീനം O3, ഇത് ഓക്സിജൻ ആണ്, ഇത് മോളിബ്ഡീനത്തിൻ്റെ ഓക്സിജൻ OO ആണ്, MOO3. അപ്പോൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടെ എഴുതണം, MOO3. MO എന്ന് വെച്ചാൽ മോളിബ്ഡീനമാണ്, ഇത് ഓക്സിജനാണ്. ഇനി അങ്ങനത്തെ 12 മോളിബ്ഡേറ്റ്. അപ്പോൾ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിൻ്റെ ഫോമുല നമ്മൾ ഓർത്ത് വയ്ക്കുക, NH4 thrice PO4 dot 12 MOO3 എന്ന രീതിയിൽ പറയുക. അങ്ങനെ കളക്ട് ചെയ്യുന്ന അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിൻ്റെ ഫോമുല മാസ് M1 ഗ്രാമാണ്. ഇനി ആ ഫോമുല അതിൻ്റെ മോളിക്കുലർ മാസ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ മോളിക്കുലർ മാസ് 1877 ആണ്. അപ്പോൾ 1877 ഗ്രാമിനകത്ത് ഇപ്പോൾ ഇത്രയും വലിയൊരു മോളിക്കുലർ ഫോമുല ആണെങ്കിലും അതിനകത്ത് ഫോസ്ഫറസ് കാണുന്നത് വെറും 1 എണ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ മാസ് എത്രയാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാവും, 31 ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു മോളിക്കുലർ ഫോമുലയാണെങ്കിൽ ഫോസ്ഫറസിൻ്റെ എസ്റ്റിമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഫോസ്ഫറസ് വെറും 1 എണ്ണമേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല 1877 ഗ്രാമിനകത്ത് വെറും 31 ഗ്രാം ഫോസ്ഫറസേ ഉള്ളൂ. എങ്കിൽ M1 ÷ M × 100 എന്ന രീതിയിൽ ആ ഫോമുല പറയാം. വേറെ M1 ഈസ് ദ മാസ് ഓഫ് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആണ്, M ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ്, ഫോസ്ഫറസിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ മഗ്നീഷ്യ മിക്സ്ചർ ചേർക്കുക. അപ്പോൾ അങ്ങനെ ചേർക്കുന്ന സമയത്ത് മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റിൻ്റെ ഫോമുല MG2P2O7 ആണ്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റിൻ്റെ മാസിനെ നമുക്കവിടെ M1 എന്ന് എടുക്കാം. ദെൻ മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റിൻ്റെ മോളിക്കുലർ മാസ് 222 ആണ്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല 222 ഗ്രാം. മഗ്നീഷ്യം പൈറോഫോസ്ഫേറ്റിനകത്ത് 2 ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 1 ഫോസ്ഫറസിൻ്റെ അറ്റോമിക് മാസ് 31 ആണ്, 2 ഫോസ്ഫറസ് ഉള്ളത് കൊണ്ട് 62 ആണ്. സോ 62 × M1 ÷ M × 100 എന്ന് അവിടെ പറയാം.
where ammonia is the mass of magnesium pyrophosphate ennu avada orthirikkam. Okay, appo phosphorus inde estimation aayittu bandhappettu rendu methodukal namukku manasilakkanam. Onnamathe methodil thannirikkunna organic compound kude ammonium molybdate add cheyyuka, aa samayathe ammonium phosphomolybdate inde precipitate avada form cheyyunu, angane collect cheyyuna ammonium phosphomolybdate inde mass mass m1 gram aanu. Then percentage of phosphorus kandupidikkan upayogikkunna formula 1777 gram il 31 gram undengil m1 divided by m into 100, where m1 is the mass of ammonium phosphomolybdate, where m is the total mass of organic compound ennu ormikkam. Appo idella problem chodikkanum cheyyanum chodikkarundu ennu orthirikkam. Ini rendamatha karyam, thannirikkunna organic compound kuda magnesium mixture cherkkunna samayathe avade magnesium pyrophosphate form cheyyunnundu, adinte formula mg2p2o7 aanu. Magnesium pyrophosphate in the molecular mass 222 aanu, appo adu kondu thanne 222 gram magnesium pyrophosphate inagathe rendu phosphorus, adhaayathu 62 gram phosphorus undu, ennal m1 divided by m into 100 enna reethiyil namukku avade parayam. Okay, appo ingane appo moonu perude estimation aayittu bandhappetta karyangal aayittundu. Adhi halogens estimation aayittu bandhappetta Carius method ennu peru parayunnundu, adile chlorine പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല ഇപ്പോഴും നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. 143.5 ഗ്രാമിനകത്ത് 35.5 ഇൻറ്റു എം വൺ ഇൻറ്റു 100 ഡിവൈഡ് ബൈ എം എന്ന് നമുക്ക് എഴുതാം. ദെൻ പെർസെൻറ്റേജ് ബ്രോമിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല 80 ഇൻറ്റു എം വൺ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 188 ഇൻറ്റു എം എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അടുത്ത പെർസെൻറ്റേജ് ഹൈഡിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല അവിടെ 127 ഇൻറ്റു എം വൺ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 235 ഇൻറ്റു എം എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഫോമുല പഠിക്കാം. ദെൻ സൾഫറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മോളിക്കുലർ മാസൊക്കെ ഓർത്തിരുന്നാൽ മതി. 233 ഗ്രാമിനകത്ത് 32 ഗ്രാം ഉണ്ട് എങ്കിൽ ഇൻറ്റു എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100 എന്നൊരു ഫോമുല ഉപയോഗിക്കാം. ദെൻ ഫോസ്ഫറസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് മഗ്നീഷ്യ മിക്സർ ഉപയോഗിച്ച് ചെയ്യാം, മറ്റൊന്ന് അമോണിയം മോണോബ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് കാർബണും ഹൈഡ്രജനും മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ കളക്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസിനെ നമുക്ക് എം വൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ വാട്ടറിൻ്റെ മാസിനെ എം വൺ എന്ന് എഴുതാം. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് 44. ദെൻ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല നമുക്കിത് നോക്കിയാൽ അറിയാം. 44 ഗ്രാമിനകത്ത് 12 ഗ്രാം കാർബൺ ഉണ്ടെങ്കിൽ എം വൺ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 എന്നൊരു ഫോമുല ഉപയോഗിച്ച് നമുക്ക് കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. 44 ഗ്രാമിനകത്ത് 12 ഗ്രാം കാർബൺ അവിടെ ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ എം വൺ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കാം. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ അവിടെ വാട്ടറാണ് കളക്ട് ചെയ്യുന്നത്. വാട്ടറിൽ 18 ഗ്രാമാണ്. 18 ഗ്രാമിനകത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 18 ഗ്രാമിനകത്ത് 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ എം വൺ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 100 എന്ന രീതിയിൽ അവിടെ നമുക്ക് പറയാം. അവിടെ എം വൺ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് വാട്ടറാണെന്ന് ഓർമ്മിക്കാം. സോ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് കൂടെ ഇതിനകത്ത് പ്രാധാന്യം കുറഞ്ഞത് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സോ കാർബണിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല 12 × m1 × 100 / 44 × m. അപ്പോൾ അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടേബിൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ആക്ച്വലി ഈ ടേബിൾ മാത്രം പഠിച്ചാലും നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതാൻ പറ്റുമെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അല്പം ഡിഫറൻ്റ് ആയ രീതിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ I2O5 എന്നൊരു കോമ്പൗണ്ടിൻ്റെ കാര്യം ഓർമ്മിക്കണം. എസ്റ്റിമേഷൻ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട് I2O5 ആണ് ഉപയോഗിക്കുന്നത്. അത് അല്പം ഡിഫറൻ്റ് ആയൊരു മാർഗമാണ്. അപ്പോൾ അതൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അതായത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം I2O5 എന്നൊരു കോമ്പൗണ്ട് ഉപയോഗിച്ച് അവിടെ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാറുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോമുല അല്പം ഡിഫറൻ്റ് ആണ്. 44 ഗ്രാമിനകത്ത് 16 ഗ്രാം ഉണ്ടെങ്കിൽ വേർ എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100 എന്നൊരു ഫോമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു വ്യത്യസ്തമായ കൺസെപ്റ്റാണ്. അതായത് ഓക്സിജനെ കാർബൺ മോണോക്സൈഡ് ആക്കി പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി അതിനുവേണ്ടിയാണ് നമ്മൾ I2O5 എന്നൊരു കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത്. ദെൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മെത്തേഡുകൾ പറഞ്ഞതെന്ന് അല്പം വ്യത്യസ്തമാണ് ആ കൺസെപ്റ്റ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടെ അത് വ്യക്തമാക്കാം. അതായത് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൂടിയതും ഇമ്പോർട്ടൻസ് കുറഞ്ഞതും ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഒരുപോലെ പഠിക്കുക.
പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യാനും ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുലകൾ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടേബിൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊന്ന് ഓർത്ത് നോക്കാം, ഈ ടേബിൾ അറിയാമെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല 143.5 ഗ്രാമിനകത്ത് 35.5 ഉണ്ടെങ്കിൽ എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100, വേർ എം വൺ ഈസ് ദ മാസ് ഓഫ് ക്ലോറിൻ. പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കണ്ടുപിടിക്കുന്നത് 188 ഗ്രാമിലകത്ത് 80 ഉണ്ട് എങ്കിൽ എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100, വേർ എം വൺ ഈസ് ദ മാസ് ഓഫ് എ ജി ബി ആർ. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് അയഡിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 235 ഗ്രാമിനകത്ത് 127 ഗ്രാം ഉണ്ട് എങ്കിൽ എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100. എല്ലാം ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഹോൾ മെത്തേഡിനെ കാരിയസ് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ സൾഫറിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 233 ഗ്രാമിനകത്ത് 32 ഗ്രാം ഉണ്ടെങ്കിൽ എം വൺ ഇൻറ്റു 100 ഡിവൈഡ് ബൈ എം എന്ന ഒരു ഫോർമുല ഉപയോഗിക്കാം. ദെൻ ഫോസ്ഫറസ് കണ്ടുപിടിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, അമോണിയം മോളിബ്ഡേറ്റ് ആഡ് ചെയ്ത് അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, 1877 ഗ്രാമിനകത്ത് 31 ഗ്രാം ഉണ്ട് എങ്കിൽ പിന്നെ എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100 എന്ന് നമുക്ക് അവിടെ എഴുതാം. ദെൻ മഗ്നീഷ്യ മിക്സറുമായിട്ട് ബന്ധപ്പെട്ട് എം ജി ടു പി ടു ഒ സെവൻ 222 ഗ്രാമിനകത്ത് 31 × 2, അതായത് 62 ഗ്രാം ഫോസ്ഫറസ് ഉണ്ട് എങ്കിൽ എങ്ങനെ ഫോസ്ഫറസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ അതറിയാം. പിന്നെ കാർബണിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 44 ഗ്രാമിനകത്ത് 12 ഗ്രാം ഉണ്ടെങ്കിൽ എം വൺ ഡിവൈഡ് ബൈ എം ഇൻറ്റു 100 എന്ന് പറയാം. ഹൈഡ്രജൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 ÷ 18 × എം വൺ ÷ 100 എന്ന് പറയാം. അപ്പോൾ ഇത്രയും ടേബിൾ പഠിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ഓക്സിജൻ്റെ കാര്യത്തിൽ മാത്രം അല്പം വ്യത്യസ്തമാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഓക്സിജൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആക്കി അതിൻ്റെ കൂടെ I2O5, അപ്പോൾ അവിടെ മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. I2O5 റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ ഒരു ഫോമുല ഉപയോഗിക്കുന്നുണ്ട്, 16 × എം വൺ × 100 ÷ 44 × എം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് ആ കാര്യങ്ങൾ. പിന്നെ അവിടെ എം വൺ എന്ന് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്സാണെന്ന് ഓർത്തിരിക്കുക. അവിടെ കളക്ട് ചെയ്യുന്നത്, അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മറ്റൊരു വ്യത്യസ്തമായ രീതിയിലാണ്. അതിന് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാണുന്ന നൈട്രജൻ്റെ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂമാസ് മെത്തേഡും ജെല്ലാസ് മെത്തേഡും പറഞ്ഞു. ബാക്കിയുള്ള എലമെൻറ്റിൻ്റെ എസ്റ്റിമേഷനായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും കാരിയസ് മെത്തേഡ് എന്നൊരു വാക്ക് ഓർമ്മിച്ചു. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പിന്നെ പ്രോബ്ലം ചെയ്യാനും ഇങ്ങനത്തെ ഫോമുലകൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേബിൾ തറവായിട്ട് പഠിച്ചു വയ്ക്കുക, എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.